കാട്ടിലെ കിക്ക് ബോക്സർമാർ ഒറ്റ ചവിട്ടിന് എതിരാളിയുടെ ജീവനെടുക്കുവാൻ പ്രാപ്തിയുള്ളവർ. ശരീരത്തോട് ചേർന്ന സഞ്ചി പോലുള്ള അറയിലിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ, അതെ, ഇവരാണ് കംഗാരുക്കൾ. വെൽക്കം ടു ദ വേൾഡ് ഈസ് അമേസിംഗ്. ഓസ്ട്രേലിയയാണ് കംഗാരുക്കളുടെ ജന്മദേശം. മനുഷ്യനേക്കാൾ കംഗാരുക്കളാണ് അവിടെ കൂടുതൽ എന്ന് പറയുന്നതാവും ശരി. ഏകദേശം 50 മില്യണോളം കംഗാരുക്കളാണ് ഓസ്ട്രേലിയൻ കാടുകളിൽ അധിവസിക്കുന്നത്. റെഡ് കംഗാരു, ഈസ്റ്റേൺ ഗ്രേ കംഗാരു, വെസ്റ്റേൺ ഗ്രേ കംഗാരു, ആന്റലോപ്പിയൻ കംഗാരു എന്നിങ്ങനെ 4 ഇനം കംഗാരുക്കളാണ് പ്രധാനമായും ഉള്ളത്. ഇതിൽ റെഡ് കംഗാരുക്കളാണ് ഏറ്റവും വലിപ്പം കൂടിയവർ. പ്രായപൂർത്തിയായ ഒരു കംഗാരുവിന് ശരാശരി 70 കിലോഗ്രാം ഭാരവും 2 മീറ്ററിലേറെ ഉയരവും ഉണ്ടായിരിക്കും. കൂർത്ത നഖങ്ങളുള്ള ബലിഷ്ഠമായ കൈകളും മനുഷ്യന്റെ വാരിയലിനെ പോലും തകർക്കുവാൻ തക്ക ശക്തിയുള്ള കാലുകളും ഇവരെ അപകടകാരികളാക്കി മാറ്റുന്നു. 2 വർഷം കൊണ്ട് കംഗാരുക്കൾ പ്രായപൂർത്തിയാകുന്നു. 30 മുതൽ 36 ദിവസം വരെയാണ് കംഗാരുക്കളുടെ ശരാശരി ഗർഭകാലം. കംഗാരു കുഞ്ഞുങ്ങളെ ജോയി എന്നാണ് വിളിക്കുന്നത്. ജനന സമയത്ത് ജോയി അഥവാ കംഗാരു കുഞ്ഞിന് 1 ഇഞ്ച് വലിപ്പമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പെൺകംഗാരുക്കൾക്ക് പൗച്ച് അഥവാ സഞ്ചി പോലുള്ള ഒരു അറയുണ്ട്. കംഗാരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം 6 മാസത്തോളം ഈ സഞ്ചിക്കുള്ളിൽ പാല് കുടിച്ച് വളരുന്നു. 6 മാസങ്ങൾക്കു ശേഷം അമ്മ കംഗാരുവിന്റെ സഞ്ചിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ജോയി നടന്നു തുടങ്ങുകയും അമ്മയോടൊപ്പം ചെറു യാത്രകൾ നടത്തുകയും നടത്തത്തിൽ ശക്തി നേടുകയും ചെയ്യുന്നു. 8 മാസം പ്രായമാകുമ്പോൾ ജോയി പൂർണമായും സ്വതന്ത്രമാവുകയും സഞ്ചിക്ക് പുറത്ത് നിലകൊള്ളുകയും ചെയ്യുന്നു. എങ്കിലും 1 വർഷം കൂടി അവർ പാൽക്കുടി തുടരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ആൺകംഗാരുക്കൾ ഇണയെ ആകർഷിക്കുവാൻ പരസ്പരം പോരടിക്കാറുണ്ട്. കംഗാരുക്കൾ പരസ്പരം കൈത്തണ്ടകൾ കോർത്ത് പൂട്ടുകയും ഗുസ്തി പിടിക്കുകയും പരസ്പരം തള്ളുകയും അതോടൊപ്പം അവരുടെ ബലമുള്ള വാലുകൾ തറയിൽ കുത്തി മുഴുവൻ ശരീരബലവും കാലുകളിൽ കേന്ദ്രീകരിച്ച് അടിവയറ്റിൽ പരസ്പരം ചവിട്ടുന്നു. ഏകദേശം 759 പൗണ്ട് ശക്തിയുള്ള ഈ കിക്കിൽ മനുഷ്യന്റെ വാരിയെല്ലുകൾ പോലും തകരും. ഓസ്ട്രേലിയയിൽ മനുഷ്യരെക്കാൾ കൂടുതൽ കംഗാരുക്കളാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യരും കംഗാരുക്കളും തമ്മിലുള്ള സംഘർഷം അവിടെ പതിവാണ്. കംഗാരുക്കളുടെ ആക്രമണങ്ങളെ തുടർന്നുണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ ആളുകൾ മരണപ്പെടാറുണ്ട്. നേരിട്ടുള്ള കംഗാരു ആക്രമണങ്ങളിലും മനുഷ്യർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏൽക്കാറുണ്ട്. 86 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1936 കംഗാരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. വില്യം എന്ന വ്യക്തി തന്റെ വളർത്തുനായ്ക്കളെ കംഗാരുവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഒരു മനുഷ്യൻ കംഗാരു ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. 77 വയസ്സുകാരനായ പീറ്റർ ഈറ്റ്സിനെ 3 വയസ്സുള്ള ആൺകംഗാരു ആക്രമിക്കുകയും പിന്നാലെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതിലെ ഏറ്റവും പ്രധാന കാര്യം എന്തെന്നാൽ, ജോയി ആയിരുന്ന സമയത്ത് പീറ്റർ ഈറ്റ്സ് എടുത്തു വളർത്തിയ കംഗാരുവാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നതാണ്. ചലിക്കുന്നതിനായി ചാട്ടം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ജീവികളാണ് കംഗാരുക്കൾ. പൂർണ്ണ വളർച്ചയെത്തിയ ആൺകംഗാരുവിന് 30 അടി നീളത്തിലും 10 അടി ഉയരത്തിലും കുതിക്കുവാനാകും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഇവർക്ക് സഞ്ചരിക്കുവാനാകും. കുതിച്ചു ചാടുന്നതിന് അനുകൂലമായ ശരീരഘടനയാണ് ഇവരുടേത്. വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുവാൻ വാലുകൾ ഇവരെ സഹായിക്കുന്നു. കംഗാരുവിന് പിറകോട്ട് നടക്കുവാൻ കഴിയില്ല. അവരുടെ ശക്തമായ വാലുകൾ അതിന് തടസ്സമാണ്. കംഗാരുക്കൾ മനുഷ്യരുടെ മുന്നിൽ പെട്ടെന്ന് പ്രകോപിതരാവുകയും ആക്രമിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം 2 പേരും നിവർന്നു നിൽക്കുന്നവരാണ് എന്നതാണ്. കംഗാരുവിനെ സംബന്ധിച്ച് അത് വെല്ലുവിളിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ ചെറിയ ചലനങ്ങൾ പോലും അവരെ പ്രകോപിതരാക്കിയേക്കാം. എങ്കിലും എല്ലായ്പ്പോഴും അവർ മനുഷ്യരെ ആക്രമിക്കാറില്ല. ഓസ്ട്രേലിയയിൽ കാട്ടുതീ പടർന്നപ്പോൾ തങ്ങളെ രക്ഷിച്ച മനുഷ്യരോട് വളരെ സ്നേഹത്തോടെയാണ് കംഗാരുക്കൾ പെരുമാറിയത്.
കംഗാരുക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് നായകൾ. കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന കംഗാരുവിനെ ഡിംഗോ പോലുള്ള കാട്ടുനായകൾ വേട്ടയാടി ഭക്ഷിക്കാറുണ്ട്. കാടുകളിൽ കംഗാരുവിന്റെ ശരാശരി ആയുസ് 8 വർഷമാണ്. എന്നാൽ മനുഷ്യരുടെ സംരക്ഷണയിൽ അവർ 25 വർഷം വരെ ജീവിച്ചേക്കാം. ഓസ്ട്രേലിയൻ നിവാസികളെ സംബന്ധിച്ചിടത്തോളം കംഗാരുവിന്റെ ഇറച്ചി അവരുടെ പ്രധാന ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ മാംസത്തിനും തുകലിനും വേണ്ടി ഇവരെ വ്യാപകമായി വേട്ടയാടുന്നു. കൊഴുപ്പ് കുറഞ്ഞ ഇവരുടെ മാംസം വളരെ രുചികരമാണ്. അതുകൂടാതെ പല രാജ്യങ്ങളിലേക്കും കംഗാരു ഇറച്ചി കയറ്റുമതി ചെയ്യാറുണ്ട്. കൗതുകമുണർത്തുന്ന രൂപവും വിചിത്രമായ ജീവിത രീതികളുമായി കംഗാരുക്കൾ തങ്ങളുടെ യാത്ര തുടരുന്നു.